Hi friends, ellavarkku swagatham. Innu nammal cheyyunnathu idu chow chow kondulla oru vibhavana. Idu nammude supermarketilokke ippo nannayi available aaya oru saanana. Idu oru Mexican origin aanu sherikkum. Pakshe ippo nammude naattilokke sulabhamayittundu. ഇത് ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള ഒരു സാധനമാണ്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, പിന്നെ സ്ട്രെസ് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ബ്ലഡ് ഷുഗറൊക്കെ കുറയ്ക്കാൻ, പിന്നെ ഹാർട്ടിൻ്റെ റിസ്ക്കൊക്കെ കുറയ്ക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുണ്ട്. ഇത് നമ്മളെ ഡെയിലി ഇതിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊക്കെ ഒരു വിഭവമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വളരെ നല്ലതാണ്. നല്ലൊരു സാധനമാണ് കേട്ടോ. ഒരു നമ്മളെ ഈ കുമ്പളങ്ങ, വെള്ളരിക്ക ആ ഒരു ഇതിൽപ്പെട്ട ഒരു വെജിറ്റബിളാണിത്. നല്ല വാട്ടർ ഉണ്ട് ഉള്ളിൽ, നല്ല വെള്ളം ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് നമ്മളിതുകൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അധികം പേർക്ക് ഇത് നന്നാക്കി എടുക്കാനൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ പറയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ തോല് ആദ്യം നമുക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതി. തോല് ആദ്യം കളയുക, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. മുഴുവൻ തോലും എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തൗലക കണ്ടോ, പീല് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇരുന്നത് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് എടുക്കണം. അത് അതിന് വേണ്ട ഈ ഇത്രയും പോർഷൻ നമ്മൾ അതിന് എടുത്തേക്കുക കണ്ടോ. ഇനി നമുക്കെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. എന്നിട്ട് ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇനി ഇങ്ങനെ ചെറുത് ചെറുതാക്കി നല്ല പൊടിക്ക് നമ്മൾ പപ്പായൊക്കെ നമ്മൾ മുറിച്ചെടുക്കില്ലേ, അതേപോലെ വെള്ളരി കൊണ്ടൊക്കെ നമ്മൾ അന്ന് തോര ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലേ, അതേമാതിരി ഇനി ഇത് ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്ത് കൊണ്ടുവരാം. അതേ ഞാൻ ചവച്ചവും ചെറുതാക്കി മുറിച്ചു. ആ രണ്ട് ചവച്ചവും ഞാൻ എടുത്തു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മൾ തോര ഉണ്ടാക്കിയെടുക്കാം. പണി ഇപ്പോൾ ഈ മുറിക്കലിലൂടെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ ഒരു പാന് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് ഇതെല്ലാം ചേർക്കുകയാണ്. ഒന്ന് കടലപ്പരിപ്പാണ്, ഉഴുന്നുപരിപ്പാണ്, കടുകാണ്, പിന്നെ ഉണക്കമുളക്. ഉണക്കമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്ത് ഇതെല്ലാം പരിപ്പുകളെല്ലാം ഒരു ടീസ്പൂൺ വീതമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. ഇനി ആ കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിലേക്ക് ചേർക്കുന്നത് രണ്ട് പച്ചമുളകും പിന്നെ ചെറിയുള്ളി, ഒരു അഞ്ച് ചെറിയുള്ളിയാണ് ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചവ ചവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ നന്നായി കഴുകി വെള്ളം മാറ്റി വെച്ച സാധനമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ ഇപ്പം മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. നല്ല മുളക് പൊടി നല്ല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ അത്ര ഓവറ് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഒന്ന് നന്നായി വെന്ത് വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അടച്ച് വയ്ക്കുക കേട്ടോ നമുക്ക്, എന്നിട്ട് വേവിക്കാം. അപ്പോൾ ഇതേ നമ്മളെ ചവ ചവൊക്കെ നന്നായി വെന്തു കേട്ടോ. വെന്തുടയാതെ നോക്കിക്കോളൂ, തോരനല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാകത്തിന് എടുത്താൽ മതി. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് ഒന്നങ്ങടേത് ആയിക്കഴിയുമ്പോൾ അടപ്പ് തുറന്ന് വെച്ച് വേവിക്കുക കേട്ടോ. അതേ അത് നന്നായി വെന്തു, ഉടഞ്ഞിട്ടൊന്നുമില്ല, പാകമാണ്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തോരനല്ലേ, അപ്പോൾ നാളികേരം ചേർക്കണമല്ലോ. അത് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയാണ് ചേർത്തത്. ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നല്ല ജീരകം ചേർത്താലും മതി. അപ്പോഴാണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ചേർക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർക്കുകയാണ്. ഈ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ആ ഒരു കളറിന് വേണ്ടി മാത്രം ഒരു ഇത്തിരി ചേർത്തു. എന്നിട്ട് കൈയൊക്കെ കഴുകി വന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുക. മിക്സിയിലാണെങ്കിൽ അങ്ങനെ തന്നെ ചതച്ചുകൊണ്ട് ഒറ്റയടി അടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്.
I will take a little bit of a taste. കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരേ നമ്മൾ ചവച്ചവൊക്കെ ആയിട്ടോ നാളികേരം ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ആ വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് പോകാനായിട്ട് വെച്ചു. ഇത് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചവച്ചോ വെച്ചിട്ടുള്ള തോരനൊക്കെ റെഡിയായി. വളരെ ടേസ്റ്റി ആയൊരു തോരനാണ്. ചവച്ചവ് വെച്ചിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ നല്ലൊരു വെജിറ്റബിളാണത്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.